അപ്പോഴേ നമ്മുടെ വീടിന്റെ വേലിച്ചെടിന്റെ ഉള്ളില് കിളി കൂട് കൂട്ടിയിട്ട് അതിൽ മുട്ടിട്ടിട്ട് മുട്ട വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരണ്ട്. അപ്പൊ ഞാൻ രാവിലെ നേരെ വെളുത്താ തന്നെ ഓടി വന്നിട്ട് വന്ന് നോക്കും, കുഞ്ഞുങ്ങൾ വലുതായോ വലുതായോ എന്തായി എന്തായി പറന്ന് പോവാനായോ നോക്കൂ കേട്ടോ. അപ്പൊ എന്നെ കണ്ടപ്പോ അമ്മക്കിളി ഒച്ച ഉണ്ടാക്കുന്ന സൗണ്ടാണ് കേട്ടോ കേട്ടത്. അപ്പൊ അതാ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോന്നു. അപ്പൊ നമുക്ക് നോമ്പിന്റെ വിശേഷങ്ങളിലേക്ക് പോവാൻ കൂട്ടുകാരെ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ നല്ല നാടൻ ഒരു ബീഫ് കറിയാണ് പത്തിരിക്ക് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പൊ ആദ്യം കുടിവെള്ളം കുടിക്കാനുള്ളതൊന്ന് തിളപ്പിച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനും. അപ്പൊ ബീഫ് വാങ്ങി ഞാൻ മുറിച്ച് കഴുകാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഒരുവിധം കഴുകിയിട്ടുണ്ട്, ഇനി ഒന്നും കൂടെ കഴുകാനേ ഉള്ളൂ. അപ്പൊ ബീഫ് കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് നോമ്പിനൊക്കെ ആകുമ്പോ പത്തിരിക്ക് നമ്മള് നാളികേരൊക്കെ വറുത്ത് അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കല്ലേ. അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ നാളികേര അരക്കാതെയും വറുത്തരക്കാതെയും നമുക്ക് സാധാരണ ഒരു നാടൻ കറിയായിട്ട് നമ്മളെ ബീഫ് കറി ഉണ്ടാക്കിയാലുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഇറച്ചിക്കിടുന്ന എല്ലാ സാധനങ്ങളും ഇട്ടുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വേവിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആവും. അടുപ്പത്ത് വേവിക്കുമ്പോൾ നമുക്ക് കുറേ സമയം വേണം, അതാണുള്ള കുഴപ്പം. ഈ ജോലിക്കൊക്കെ പോണ ആൾക്കാരാകുമ്പോൾ ഇങ്ങനെ വെന്ത് കിട്ടാൻ നല്ല പണിയാണ്. പിന്നെ നമുക്ക് ഈ അടുപ്പത്ത് ഇങ്ങനെ കത്തി തളിച്ച് സാവധാനം വേവുമ്പോൾ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇറച്ചി അയാൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചാമ്പി കടന്ന് സാവധാനം മെല്ലെ മെല്ലെ ഇങ്ങനെ വെന്ത് കിട്ടണം, അപ്പോഴുള്ളൂ യഥാർത്ഥത്തിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇത് കുക്കറിൽ നമ്മൾ എല്ലാ പൊടികളും മറ്റേ സാധനങ്ങളും ഒക്കെ ഇട്ടും കാണ്ടും കെട്ടും വേവിച്ച് ഒരു അഞ്ചാറ് വിസിലും അങ്ങോട്ട് വന്ന് പിന്നെ അത് ഇങ്ങോട്ട് ആ പ്രഷറിൽ കടന്നിങ്ങോട്ട് ആകെ ഇങ്ങോട്ട് ഹലാക്കായി വെന്ത് കിട്ടുമ്പോൾ അത് ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ സമാധാനത്തിൽ നമ്മൾ കുറച്ച് നേരത്തെ പണിക്ക് ഒരുങ്ങണമെന്നുള്ളൂ, ഒരു രണ്ട് മണിക്ക് അങ്ങോട്ട് ഉച്ചക്ക് ഒരു രണ്ട് മണിക്കാണ് തുടങ്ങണം എന്നാലുള്ളൂ ഇങ്ങനത്തെ കറികളൊക്കെ ആയി പത്തിരിയും ഒക്കെ ആയിങ്ങാണ്ട് നോമ്പ് തുറക്കാനാവുമ്പോഴത്തിന് എന്താവുക നമ്മളെ ഈ പണിയൊക്കെ ഒന്ന് അങ്ങോട്ട് ഒരുങ്ങി കിട്ടുക. അപ്പോൾ അംഗനവാടിക്ക് പോകാത്ത അന്ന് ലീവ് ഉണ്ടെന്നൊക്കെ ഞാൻ എന്താ ചെയ്യാന്നറിയാം. ഒരു മണി രണ്ടണിക്ക ഉച്ചക്ക് തന്നെ അങ്ങോട്ട് തുടങ്ങും പരിപാടി, എന്നാലുള്ളൂ നമ്മളെ പണി അങ്ങനെ തീർന്ന് കിട്ടട്ടോ. അപ്പൊ ഞാന് പിന്നെ വീട്ടിലുണ്ടാവുമ്പോ അല്ലെങ്കിൽ അംഗനവാടിക്കൊന്നും പോവാതിരിക്കണമെന്നൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമാണ്. അപ്പൊ ഈ റമദാൻ മാസത്തിലാണ് ഞാൻ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഗ്യാസമ്മ ഉണ്ടാക്കുന്നത്. അടുപ്പത്തേക്ക് വരാൻ സമയം കിട്ടായിട്ടാണ്. സമയം കിട്ടിയാൽ പിന്നെ നമ്മളെ അടുപ്പത്ത് കുക്ക് ചെയ്യണൊന്നും ഒക്കൂല. അടുപ്പത്ത് ഉണ്ടാക്കി അത് കഴിക്കുമ്പോഴും പിന്നെ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കി കഴിക്കുമ്പോഴും അപ്പൊ അതിനൊക്കെ വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അടുപ്പത്ത് വേവിച്ച് വേവിച്ച് ശീലിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കുക്കറിൽ വെച്ചാൽ നമുക്ക് തോന്നും അത് അടുപ്പത്ത് വെച്ചാലേ ഒന്ന് ടേസ്റ്റിന് തോന്നുമ്പോൾ അങ്ങനെ ചേലായി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. അടുപ്പത്ത് വെച്ചാൽ മതി എന്ന് തോന്നും. പ്രത്യേകിച്ച് ബീഫ് കറിയൊക്കെ അടുപ്പത്ത് തന്നെ വെക്കണം കേട്ടോ. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാട്ടിയിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കണം. ഇതിപ്പോൾ ഇങ്ങനെ വാട്ടി കുക്കറിലിട്ട് മസാല ഒക്കെ ഇട്ട് ഒക്കെ ഇങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ കുക്കറിൽ പെട്ടെന്ന് പണി വരുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് പിന്നെ കറിയാവും. പിന്നെ ഇപ്പം പ്രഷറൊക്കെ കഴിഞ്ഞങ്ങാണ്ട് കളഞ്ഞങ്ങാണ്ട് ഇട്ടാൽ മതി വെന്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ എന്താണെന്നറിയോ, വാട്ടാലെ തക്കാളിയും ഉള്ളിയും കരിയേപ്പിൻ്റെലയും മല്ലിച്ചപ്പും ഇതൊക്കെ വാട്ടിയിട്ട് കുറച്ച് കുരുമുളകും പിന്നെ പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ടുങ്ങാണ്ട് കൂടി ഒന്ന് വാട്ടുകയാണ് കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മളെ മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും എല്ലാ പൊടികളും ഇട്ടുകൊണ്ട് ചൂടാക്കിങ്ങാണ്ട് പിന്നെ ഇക്കാണ്ട് ഇറച്ചിടുക, പിന്നെ നല്ലോണം അങ്ങോട്ട് ഇളക്കുക. അങ്ങനെ തന്നെയാണ് ഈ ഇറച്ചിക്കറി അറിയണത്. ഇറച്ചിക്കുന്ന സാധനം ഇപ്പം എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയില്ലേ. പെരുംജീരകം, മല്ലി, മുളക്, മഞ്ഞൾ, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ തന്നെ ഉപ്പും പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പ് ഇതൊക്കെ നമ്മൾ ഇടും. ഇഞ്ചി, വെളുത്തുള്ളിയും ചെറിയുള്ളി ഇതൊക്കെ തന്നെയാണ് ഇറച്ചിക്ക്. ആരുണ്ടാക്കിയാലും തിരിച്ചും മറിച്ചും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇടാൻ പോകണത് കേട്ടോ. പിന്നെ ഈ പൊടികളൊക്കെ ഒന്ന് അങ്ങോട്ട് ചൂടാക്കിയാൽ നമ്മൾ ഓൾറെഡി നമ്മളെ പൊടി ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങി മില്ലിൽ പോയി പൊടിപ്പിച്ചു കൊണ്ടുവന്ന പൊടിയാണ്, നല്ല പൊടിയാണ്. പെരുംജീരകം പൊടിയൊന്നും ഇതിൽ ചേർക്കേണ്ട കാര്യമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെരുംജീരകം ഞാൻ വേറെ ഇവിടെ പൊടിച്ചു വെക്കും. അപ്പം അതിന് കുറച്ചങ്ങോട്ട് ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മല്ലിപ്പൊടിയിൽ ഓൾറെഡി ഞാൻ പെരുംജീരകവും കുരുമുളകും ഒക്കെ ഇട്ടുകൊണ്ടാണ് മല്ലിപ്പൊടി പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടുപോലല്ലേ. ആ ഒരു പൊടി ഇട്ടാൽ തന്നെ പിന്നെ ഇതിക്ക് വേറൊരു പൊടിയും വേണ്ട, അതിൻ്റെ നല്ല ടേസ്റ്റാണ്. പിന്നെ പെരുംജീരകം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പൊടി ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചിങ്ങനെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മസാലയിൽ കണ്ട് ചൂടാക്കിങ്ങാണ്ട് പിന്നെ എന്താ പറയുക വെള്ളം പറഞ്ഞങ്ങാണ്ട് കത്തി
കത്തിക്കാൻ അങ്ങോട്ട്. പിന്നെ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ അങ്ങോട്ട് സാവധാനം കടന്ന് വെന്താലും നമ്മളെ പോത്തർച്ചകൾ വെന്തിട്ടു. രണ്ടര മണിക്കൂറില്ലെങ്കിലും രണ്ട് മണിക്കൂറെങ്കിലും വേഗം കേട്ടോ, എന്നാലേ അടുപ്പത്തുനിന്ന് വെന്തിട്ടുള്ളൂ. ഞാൻ പിന്നെ നല്ലോണം തീ കത്തിക്കൂല, തിളക്കോളം നല്ലോണം തീ കത്തിക്കൂട്ടോ. പിന്നെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പാകത്തിൽ തീ കത്തിക്കും. അപ്പം ഞാൻ ചാറ് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഈ ചാറിൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങ വറുത്തരച്ച് പാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കണം എഴുതിയിരിക്കുന്നത്. പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പത്തിരി എനിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ചെറിയ പത്തിരി ആവണം, പിന്നെ കനം കുറഞ്ഞ പത്തിരി ആവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നാക്കി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കൂല. അങ്ങനെ കേട്ടോ, ഞാൻ കുഞ്ഞ് പപ്പടത്തിൻ്റെ അത്ര പോകുന്ന പത്തിരിയാണ് ഞാൻ ചൂടുക. വലിയ പത്തിരി ഉണ്ടാക്കൂല കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഇത് അടുപ്പത്ത് വെച്ചുകൊണ്ട് പത്തിരിപ്പണി എടുക്കണം, പത്തിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചില്ല കേട്ടോ ഞാൻ. അപ്പോൾ പത്തിരിപ്പണി പെട്ടെന്ന് എടുത്ത് വേഗം കണ്ട് തീരുകയാണെങ്കിൽ വേഗം ഉണ്ട്, മടിച്ച് നിന്നാൽ പിന്നെ അത് ആവൂല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബീഫ് അടുപ്പത്ത് വെച്ചെങ്ങാണ്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കണമുണ്ട്. പിന്നെ നട്ടുച്ചക്കാണ് പോയി ബീഫ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഇത് ബീഫ് വെന്ത് തുടങ്ങിയപ്പോഴത്തേനും വെന്ത് വന്നപ്പോഴത്തേനും ഒരു 4 മണിയായി. പിന്നെ 4 മണിയായി, പിന്നെ പത്തിരി ഉണ്ടാക്കി കുറച്ച് വെള്ളം കലക്കുമ്പോഴത്തേനും നോയി പുറക്കാനും ആയില്ലേ. അപ്പോൾ അതാ ഇറച്ചി ഏകദേശം വെന്ത് തുടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ ചാറിനനുസരിച്ച് അതിലിടക്ക് ഞാൻ എന്ത് ചെയ്ത് പൊടിയൊക്കെ വാട്ടി കുഴച്ച് നമ്മളെ ഗ്യാസമ്മേ അത് ചൂടാൻ തുടങ്ങി. എന്നാലേ ഇപ്പോൾ ഇത് തീരുള്ളൂ. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ അടുപ്പത്തൊന്നും അല്ലാതെ കുക്ക് ചെയ്യൂല കേട്ടോ ഈ നോമ്പിന്. കാരണം ചുട്ടിട്ട് നമുക്ക് പുകയും പറഞ്ഞ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വലിയ ചൂടൊന്നുമില്ല. നമ്മുടെ ഷെഡായതുകൊണ്ട് ചൂടൊന്നുമില്ല, ചൂടൊക്കെ കുറവാണ്. പക്ഷെ എന്നാലും ഈ അടുപ്പത്തെ ചൂടുണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മളെ പത്തിരി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പത്തിരിയാണ് ഞാൻ ചൂട് കേട്ടോ. എൻ്റെ പത്തിരി കാണാനൊന്നും വലിയ ചെറുക്കൊന്നുമില്ലെങ്കിലും പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പത്തിരിയാക്കി ചൂടാനാണ് എനിക്ക്. വലിയ ഷെയ്പ്പൊന്നുമില്ല കേട്ടോ. ചില പത്തിരി നല്ല കറക്റ്റായിട്ട് പരന്ന് കിട്ടും, ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടുകൊണ്ടേ. കാരണം അതെന്താണെന്നറിയാം, നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ലേ. പുറത്ത് ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊക്കെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ തന്നെയല്ലേ കഴിക്കാനുള്ളത്, ഇപ്പോൾ കീറി കേടെടുത്തിങ്ങാണ്ടല്ലേ കഴിക്കാനുള്ളത്. അപ്പം ഞാനെന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങോട്ട് ഇത് പിന്നെ ചുട്ട് തീരാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പരത്തുമ്പോഴാണ് പത്തിരിൻ്റെ ഷേപ്പ് മാറുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് ആഞ്ഞു പിടിച്ച് ശ്രദ്ധയോടുകൂടി നമ്മൾ പരത്തുകയാണെങ്കിൽ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ എന്താവും, നന്നായിട്ട് കിട്ടും. അതല്ല നമ്മളെ ശ്രദ്ധ ഒന്ന് പാളിയോ, അതല്ല വേജാറ് കൂടിയോ, എന്നാൽ പിന്നെ നമ്മൾ പത്തിരി അല്ല എന്തായാലും കേടിയിരുന്നു കേട്ടോ. അപ്പോൾ നിൻ്റെ പത്തിരി ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് ചൂടാൻ അറിയുള്ളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ലോണം ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിലിടക്ക് പത്തിരി മറിച്ചിരുന്ന ചട്ടകൻ ചാടും ചെയ്തിട്ടോ. അപ്പോൾ ഇവിടുക്ക് എടുക്കോ ചാടി വർത്തമാനത്തിൽ വീഡിയോ എടുക്കേണ്ട ഇടയിൽ ഇവിടെ ഇവിടെ കയ്യിൽ നിന്ന് എങ്ങോട്ടൊക്കെ അത് പോയി എന്ന് അറിഞ്ഞില്ല. അപ്പോൾ അത് തപ്പിയെടുത്ത് കിട്ടി. പിന്നെ ഇത് ചുട്ട് ഏതായാലും തീരാനായിക്കണ്. അപ്പോൾ അപ്പത്തേനും പത്തിരി പൊള്ളച്ച് ആ ചട്ടകെ ഈ ചട്ടകം ചെറിയ ഇതുകൊണ്ടാണ് പത്തിരി മറിച്ചിടൽ. അപ്പോൾ അത് ആ പത്തിരി ചുടൽ ഏകദേശം നല്ല കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുക, ഇന്ന് പൊരികളൊന്നും ഞാൻ ഈ നോമ്പ് അതിൻ്റെ ശേഷം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. പൊരിയൊന്നും കഴിക്കുമ്പോൾ നല്ല രസമാണ്, കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് കേടാണ്. അപ്പോൾ ഇവിടെ അധികം ഉണ്ടാക്കുക എന്ന് അറിയണ ഈ ജ്യൂസാണ് കേട്ടോ, നാരങ്ങ വെള്ളമൊക്കെയാണ്. നാരങ്ങ വെള്ളം കഴിക്കേണ്ടത് കേടാണ്. അപ്പോൾ തരിയോ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നാരങ്ങ വെള്ളം കുടിക്കണം കേട്ടോ, നല്ലത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നോമ്പ് വിശേഷം എന്ന് പറയുന്നത്. ഇത്രയും പലഹാരങ്ങളും ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇതൊരു അടിപൊളി അടാറ് ജ്യൂസാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടണ്ടേ. വത്തക്ക വെച്ചിട്ട് നമ്മളെ എന്താ പറയുക, കസുകസൊക്കെ ഇട്ടിട്ട് നല്ലൊരു തണുത്തിട്ടുള്ളൊരു ജ്യൂസ്, ടേസ്റ്റി ആയിട്ടുള്ള പാലൊക്കെ ഒഴിച്ചിട്ട് ഇത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുകയാണെങ്കിൽ വിശപ്പും മാറും, ദാഹവും മാറും, ക്ഷീണമൊക്കെ മാറും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ടാറ്റ.